ശ്രീമതി ഗീന ടീച്ചർ അവരോട്. മൈക്ക് എന്തായി നിന്ന്? ഒരു പരിപാടി കണ്ടക്ട് ചെയ്യാമെന്ന കുറച്ച് വിഷമമുള്ള കാര്യമാണ്. എല്ലാവരെയും ഒത്തൊരുമിപ്പിച്ച് പരിപാടി കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ഇന്ദു, ബഹുമാനപ്പെട്ട എച്ച് എം രാമശക്തി ക്യാരക്ടർന്ന് പറയുന്നില്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നതാണ്. മാഷു ജോസ്, എല്ലാവരുടെയും പേര് പറയുന്നില്ല, ബാക്കി വേദിയിരിക്കുന്ന സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, കൊച്ചുമക്കളെ, ഞാൻ കുറേ സമയം ഇവിടെ എനിക്ക് സമയം തന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ പഴയ കാലത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പല പല സ്കൂളുകളിൽ വർക്ക് ചെയ്തിട്ടാണ് ഞാനിപ്പം ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറേ മുഖങ്ങളിങ്ങനെ പോകുന്നതുകൊണ്ട് ചെറിയൊരു ഓർമ്മക്കുറവ്, പ്രായം കൊണ്ടാന്ന് ഞാൻ സമ്മതിക്കാത്തതാണ്, കാരണം പ്രായമാണെന്ന് പറയാൻ വിഷമമുള്ളൂ. എങ്കിലും ഇങ്ങനെ ഇരുന്ന് എല്ലാവരുടെ മുഖത്തേക്ക് നോക്കുമ്പോഴും ചെറിയ ചെറിയ ഓർമ്മകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ചിലരെ എനിക്ക് പെട്ടെന്ന് തന്നെ പിടികിട്ടി, കാരണം കുറച്ച് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകാം കുറച്ച് വികൃതി കളിച്ചവരെ വേഗം ഓർമ്മയുണ്ടാവും, പിടിച്ച് മുന്നിൽ നിർത്തിയവരെ, അങ്ങനെയുള്ളവരെ. അതൊരു എന്ന് വെച്ചാൽ എല്ലാവരും വികൃതി കളിക്കണം എന്നല്ല പറയുന്നത്, എങ്കിലും അതൊരു സത്യം. അപ്പം ആ ഒരു പഴയ കാലത്തേക്ക് പോയി. കൂടാതെ എനിക്ക് ഈ പരിപാടി നടക്കുന്ന ഈ ഒരു ഹാളിന് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ 96 ഈ സ്കൂളിലേക്ക് വരുന്നത്. ഇവിടെ ഒരു ഡീപ്റ്റ് ടീച്ചർ ഉണ്ടായിരുന്നു, ടീച്ചർ വന്നിട്ട് പറഞ്ഞതിനോട് ഇവിടെ നിനക്ക് ഫാമിലിയായിട്ടൊക്കെ നിൽക്കാം, വീടൊക്കെ കിട്ടാനൊക്കെ സൗകര്യമുള്ള സ്കൂളാണ്, അതിനടുത്ത് എൻ്റെ വീടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുമ്പള സ്കൂളിൽ വർക്ക് ചെയ്യുന്നതന്നെ ഡീപ്റ്റ് ടീച്ചർ നിങ്ങൾക്ക് നിങ്ങൾ വർക്കുന്നുണ്ടോ എനിക്കറിയില്ല, ടീച്ചറെ ഇപ്പോൾ ഒരു ബന്ധവും ഞങ്ങൾക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ടീച്ചർ പറഞ്ഞു, അങ്ങനെ ഞാനിവിടെ വന്നതാണ്. 96 അന്ന് രാമചന്ദ്രാണ് എച്ച് എം ഇവിടെ 2 ഞാൻ വന്ന് ജോയിൻ ചെയ്തത്. ആ 2 അവിടെയുള്ള ക്ലാസ്സിൽ ഈ ക്ലാസ്സിനായി ഇടയ്ക്കുള്ളൊരു ക്ലാസ്സായിരുന്നു, ഈ ഒരു ഹാളായിരുന്നു. കുറച്ച് കാലേ അവിടെ 2 നിന്നിട്ടുള്ളൂ, പിന്നെ ഞാൻ ലീവിലായിരുന്നു, ഡെലിവറിയൊക്കെ ആയിട്ട്. ഞാൻ അവിടെ വരുമ്പോൾ കുട്ടികളൊന്നുമില്ല, കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നൊരു സമയമാണ്, ഒരു 10-32 ഇല്ല, അത്ര നാളില്ല, 25 വയസ്സായപ്പോഴാണ് ഇവിടെ എത്തുന്നത്. ഇവിടെ ഒരു 6 ഇവിടെ ജോയിൻ ചെയ്ത് പോവാനുണ്ടായത്. ആ കാലത്ത് ഇപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, ഞങ്ങളുടെ അവിടെയൊക്കെ 6 പഠിച്ച കുട്ടികൾ, അന്ന് 6 പഠിച്ച കുട്ടികൾ, UP പഠിച്ച കുട്ടികളൊക്കെ ഗെറ്റ് ടുഗദർ നടത്തി എന്ന് പറയുമ്പം ഞാൻ ഓർക്കും, ഇവിടെയുള്ളൊരു സ്കൂളുണ്ട്, ഇവിടെ എപ്പോഴെങ്കിലും ഉണ്ടാവുമോ, എൻ്റെ ഓർമ്മയുണ്ടാവുമെന്നൊക്കെ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്. ദിവസവും എല്ലാ ദിവസങ്ങളിലും വലിയ സ്കൂളാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്കൂൾ, അവിടെ മിക്കവാറും 6 ഗെറ്റ് ടുഗദർ തന്നെയാണ്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കും, കാസർഗോഡ് ജില്ലയിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊരു സംഭവം ആ കുട്ടികളായിട്ടൊന്നും കാണാനൊന്നും പറ്റില്ലല്ലോ, ഏതോ ഒരു നാട്ടിലാണല്ലോ എന്നൊക്കെ ആലോചിക്കാറുണ്ട്. അന്ന് ശില്പ വിളിച്ചപ്പോൾ വലിയ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് വരാൻ, കാരണം അടുത്ത 6 എനിക്കൊരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് എൻ്റെ വീട്ടിൽ, ഞാൻ പറയാം. അപ്പം ആ ഒരു ഇതിന് വരാം, ആ ഒരു ഇതിൻ്റെ തിരക്കിലായതുകൊണ്ട് വരാൻ പറ്റുമോ എന്നൊരു വിഷമത്തിലായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഒന്നും നോക്കണ്ട, വിട്ടോന്ന് പറഞ്ഞു. വീട്ടിൽ നിന്ന് ഹസ്ബൻഡ് പറയുകയും ചെയ്തു. അതോടുകൂടി പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി, ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ എത്തണം എന്നൊരു ചിന്തയിലായിരുന്നു, നിങ്ങളിപ്പോൾ ഒന്ന് കാണുക എന്നുള്ളത്. കൂടാതെ എൻ്റെ കൂടെ വർക്ക് ടീച്ചേഴ്സ് 1-2 2-3 ടീച്ചേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്, ജോസ് മാഷ്, രാമേന്ദ്ര മാഷ്, രാമശക്തി മാഷ്, ഇവരെയൊക്കെ 20 ശേഷം ഇന്നാണ് കാണുന്നത്. ഇടയ്ക്കൊന്ന് വിളിച്ചിട്ടുണ്ടെന്നല്ലാതെ. അപ്പം നിങ്ങളുടെ ഈ ഒരു ഉദ്യമം കൊണ്ട് അങ്ങനെയൊരു ഒത്തുചേരാനുള്ള അവസരം കൂടിയാണ് നിങ്ങൾ തന്നത്, അപ്പോൾ വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഒരു കാസർഗോഡ് ജില്ല എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും തുടങ്ങിയത് ഇവിടെ വെച്ചാണ്.
ഞാൻ ജോലി ചെയ്ത് ആദ്യമായിട്ട് കാസർഗോഡ് ജില്ലയിലാണ്. അതുവരെ ഒരു ജോലിക്ക് ഞാൻ പോയിട്ടില്ല. 22 വയസ്സാകുമ്പോഴേ ഇവിടെ കുമ്പള സ്കൂളിൽ ജോലി കയറിയ ആളാണ്. കല്യാണം കഴിഞ്ഞ ശേഷം എൻ്റെ മക്കളൊക്കെ ഇവിടെയാണ് പിച്ച വെച്ചതും പഠിക്കാൻ തുടങ്ങിയതും ഒക്കെ ഇവിടെയാണ്. അപ്പോൾ ഈ കാസർഗോഡ് ജില്ല, ഈ മംഗലാപത്തൂർ, ഈ ഗ്രൗണ്ടിലൊക്കെയാണ് എൻ്റെ ചെറിയ മൂത്ത ആള് എനിക്ക് നടന്ന് പഠിച്ചതെന്ന് പറയാം. അപ്പോൾ ഈ ഒരു മംഗലാപത്തൂർ ഒന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയുന്നില്ല. വരാൻ പറ്റുന്നില്ല എന്നുള്ളത് ഈ ജോലിൻ്റെ തിരക്ക് കാരണം അങ്ങോട്ട് എത്താനോ ഒന്നും പറ്റിയിട്ടില്ല. ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ ഞാൻ പലരോട് ചോദിച്ചു ഫാമിലി ആയോ ഒക്കെ. ചെറുവിലൊന്നും ആയില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ 2 ഡോസ് കൊടുത്തിട്ടുണ്ട്. അതിനുള്ള സമയമൊന്നുമില്ല, വേഗം നോക്കണം, കിട്ടിയില്ല എന്നൊക്കെ പറയും. അതൊക്കെ ശ്രമിച്ചാൽ നടക്കും. ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ തോന്നും അടിച്ചിപ്പോഴൊരു ട്രെൻഡാണ് ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നുള്ളത്. അതൊന്നും പോരാ, ശ്രമിച്ചാൽ കിട്ടും. നമ്മുടെ സ്വഭാവം നന്നാകും. നല്ല എന്ത് ജോലിയായാലും എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. ഈ IT കമ്പനി തന്നെ വേണം, അല്ലെങ്കിൽ കോളേജ് വേണം, അല്ലെങ്കിൽ ഫോറിൻ വേണം എന്നൊന്നുമില്ല. നമ്മുടെ നാട്ടിലുള്ള എന്ത് ജോലിക്കും അതിൻ്റെതായ മഹാത്മ്യമുണ്ട്. അത് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാം. പൈസ ഉണ്ടാക്കാൻ ജോലിക്ക് നമുക്ക് ചെയ്യുന്നതിന് കൂലി വേണം നമുക്ക്. പക്ഷെ ആ ചെയ്യുന്ന ജോലിക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ എപ്പോഴും ജോലി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അതിന് പുറത്തൊന്നും പോകേണ്ട ഒരാവശ്യമില്ല. ജോലിക്കൊക്കെ ഇപ്പം നല്ല കൂലിയൊക്കെ ഉണ്ട്. നന്നായിരിക്കണം, എങ്കിലേ പിന്നെ ആൾ വിളിക്കുകയുള്ളൂ. അങ്ങനെയൊക്കെ ഒരു സാമ്പത്തിക സെറ്റപ്പായി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പാണ് എല്ലാം വരുന്നത്. വേറെ പരിപാടികളാണ്, ദാറ്റ് മീൻസ് ഇപ്പോൾ ഉള്ളൊരു പരിപാടിയാണ് കമ്പനി അടിക്കുക എന്നുള്ളത്. അതിലൊന്നും നിങ്ങൾ പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് നിങ്ങളെ കണ്ടിട്ട് തോന്നുന്നത്, നല്ല കുട്ടികളായിട്ടാണ് തോന്നുന്നത്. അങ്ങനെയുള്ളതിലേക്കൊന്നും നമ്മൾ പോവാതെ നല്ലൊരു ലൈഫാണ് നമുക്ക് വേണ്ടത്. അത് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ കൂട്ടായ്മ ഉണ്ടാക്കുന്നതും നടത്തുന്നതും ഒക്കെ. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കാണ് ഇതിനൊന്നും തോന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. അതിൽ വേറെ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ ഗവൺമെൻറ് സ്കൂൾ, ഞാൻ ഗവൺമെൻറ് സ്കൂളിൽ മാത്രമേ ജോലി ചെയ്തിട്ടുള്ളൂ. വേറെ സ്കൂളൊന്നും കയറാനുള്ള അവസരം കിട്ടിയിട്ടില്ലായിരുന്നു പഠിക്കുന്നതിനിടയ്ക്ക്. ഇപ്പം വർക്ക് ചെയ്യുന്ന സ്കൂൾ, നമ്മുടെ ഈ കേരളത്തിലെ ഗവൺമെൻറ് സ്കൂളുകൾ, പൊതുവിദ്യാലയം എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ നടക്കുകയാണ്. ഈ കഴിഞ്ഞ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉണ്ട്, അതിന് തൊട്ടടുത്താണ് ഞാൻ താമസിക്കുന്നത്. അതിനടുത്തൊരു മെഡിക്കൽ കോളേജ് ക്യാമ്പസ് സ്കൂളുണ്ട്. അതിപ്പോൾ അന്താരാഷ്ട്ര സ്കൂളായിട്ട് ഗവൺമെൻറ് ഉയർത്തിയിരിക്കുന്ന സ്കൂളാണ്. മിനിഞ്ഞാന്ന് അവിടെ നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികൾ നന്നായി പഠിക്കുന്നുണ്ടെന്നും അവിടുത്തെ കുട്ടികൾ നല്ല നിലയിൽ എത്തുന്നുണ്ടെന്നും വന്ന് അറിഞ്ഞിട്ട് തമിഴ്നാട് നിന്ന് അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി കോഴിക്കോട് ജില്ലയിലുള്ള ഈ അന്താരാഷ്ട്ര സ്കൂളുകൾ സന്ദർശിക്കാൻ വേണ്ടി വന്നിരുന്നു. അതിൽ പ്രധാനമായിട്ടും വന്നത് ഞങ്ങളുടെ സ്കൂളിലേക്കാണ്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് സ്കൂൾ എന്ന് പറയുന്നത് ആ നിലയിലേക്ക് എത്തിക്കഴിഞ്ഞു. അവിടെ മന്ത്രി വരികയും അവിടുത്തെ സ്കൂളും സെറ്റപ്പും കുട്ടികളുടെ നിലവാരവും കാര്യവും കണ്ടിട്ട് വളരെ സന്തോഷത്തോടു കൂടി കുട്ടി ഇവിടേക്ക് എത്തിയോ എന്ന് ചോദിച്ചു പോയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പഠനത്തിന് പോലും നമ്മുടെ ഇവിടുത്തെ പൊതുവിദ്യാലയങ്ങൾ ഉയർന്നിരിക്കുകയാണ്. എനിക്കിവിടെ ഒന്ന് പറയാനുള്ളത്, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും എനിക്കറിയില്ല. നമ്മുടെ VTA പ്രസിഡന്റ് ഇവിടെയുണ്ട്. VTA പ്രസിഡന്റും നമ്മുടെ ഇവിടുത്തെ പഞ്ചായത്തിലെയും MLA ഒക്കെ വിചാരിച്ചിട്ട് നമ്മുടെ സ്കൂളിനെയും ഈ സ്കൂളിനെയും, അവരന്നെയാണ് നമ്മുടെ സ്കൂളിൻ്റെ ക്യാമ്പസ് സ്കൂളിൻ്റെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നത്. ഉയർത്തുക എന്ന് പറഞ്ഞാൽ ആദ്യം വരിക അത് ബിൽഡിങ്ങാണ്. ബിൽഡിങ്ങിനെ ഒന്ന് സ്ട്രക്ചർ മാറ്റുക, ഒന്ന് മാറ്റിയെടുക്കുക, പഴയതിൽ നിന്ന് ഒന്ന് ഭംഗിയൊക്കെ ആക്കി ഒരു ഷേപ്പൊക്കെ ഒന്ന് മാറ്റുക, യൂണിഫോം മാറ്റുക. അപ്പോൾ തന്നെ നമ്മുടെ സ്കൂളും കുറേയൊക്കെ മാറും. യൂണിഫോം, ഞങ്ങളുടെ അവിടുത്തെ യൂണിഫോം എന്ന് പറയുന്നത് VTA പ്രസിഡന്റും കൂടെ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഭയങ്കര പൈസയുള്ള യൂണിഫോം ഉപയോഗിക്കണം എന്നുള്ളതല്ല, ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന ഒക്കെ സാധാരണക്കാരുടെ മക്കൾ ഇഷ്ടംപോലെ ഉണ്ട്. അവരുടെ യൂണിഫോം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ടൈ ഒക്കെ കെട്ടി ഒരു കോട്ടൊക്കെ ഇട്ട് നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളതല്ല, അവർക്ക് തന്നെ ഒരു ഞങ്ങളൊരു വലിയ സ്കൂളിൽ തൊട്ടടുത്തൊക്കെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റൊക്കെ വലിയ വലിയ സ്കൂളുകൾ പഠിക്കുന്നത്, ആ യൂണിഫോമിനേക്കാളും സെറ്റപ്പ് ആ ഒരു യൂണിഫോം കിട്ടി കഴിഞ്ഞപ്പം കുട്ടികൾ അവിടത്തേക്ക് വരികയാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. അവരോട് ചോദിച്ചാൽ നിങ്ങളെന്തിനാ ഇത്രയും ദൂരെ നിന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ഈ സ്കൂളിലേക്ക് വരുന്നത് വെച്ചപ്പോൾ ഈ യൂണിഫോം നേടാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു വലിയൊരു കാര്യമാണ്. നമുക്കറിയാം ഇപ്പോൾ ഡ്രസ്സൊക്കെ, നമുക്കൊരു നല്ല ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഒരു ആത്മവിശ്വാസം വരുന്ന പോലെ തന്നെ കുട്ടികൾക്കാണെങ്കിലും ഒരു ഷൂവൊക്കെ ഇട്ട്, ഷൂവിനൊക്കെ 100-150-300 രൂപയുടെ ഒരു ക്യാൻവാസ് ഷൂവൊക്കെ വാങ്ങുന്നതിന് ആ ഒരു ഷൂവൊക്കെ ഇട്ട് ഒരു കോട്ടൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ സ്കൂളിനും അതിൻ്റെതായ ഇവിടെ എങ്ങനെയാണ് യൂണിഫോം എനിക്കറിയില്ല, ആ നിലവാരം അതാണ് അവിടുത്തെ അന്താരാഷ്ട്ര നിലവാരം ഉദ്ദേശിക്കുന്നത്. കൂടാതെ കുറേ പ്രവർത്തനങ്ങളും ചെയ്യാം. അപ്പോൾ ഈ സ്കൂളിലും ഇഷ്ടംപോലെ കുട്ടികൾ വരികയും നമ്മുടെ സ്കൂളിൻ്റെ പേരും എല്ലായിടത്തും എത്തുകയും ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കേണ്ടത് എവിടെ ഇരിക്കുന്നവരൊക്കെ ഇവിടുത്തെ നാട്ടുകാരാണ്.
പെൺകുട്ടികൾ കുറേ പേരൊക്കെ കല്യാണം കഴിഞ്ഞ ദൂരെയൊക്കെ പോയിട്ടുണ്ടാവും. അല്ലാത്തവരൊക്കെ ഇവിടുത്തെ ആൺകുട്ടികളൊക്കെ ഇവിടെ തന്നെ ഉള്ളവർ തന്നെയാണ്. പി ടി എ പ്രസിഡന്റ് ഉണ്ട്, തിമ്മപ്പുണ്ട്, നമ്മുടെ ചുറ്റുവട്ടമുള്ള അങ്ങനെ നാട്ടുകാരൊക്കെ കൂടി ഇതിനെ ഒന്ന് കുറച്ചും കൂടി ഒന്ന് ഈ ഒരു ബിൽഡിങ്ങിനെയൊക്കെ മാറ്റി, ഈ ബിൽഡിംഗ് പൊളിച്ചു കളയണം എന്നല്ല, ഇതിനെയൊക്കെ ഒന്ന് ഷേപ്പൊക്കെ ഒന്ന് മാറ്റി, ഈ റൂമിനെയൊക്കെ ഒന്ന് മാറ്റി ഒരു സെറ്റപ്പൊക്കെ ആക്കി എടുക്കുമ്പോൾ നമ്മുടെ സ്കൂളും സ്കൂളിലേക്ക് വരാനും കുട്ടികളുടെ എണ്ണം കൂടും. അങ്ങനെ ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ സ്കൂളിൽ എത്തിക്കും. ഇതൊന്നും മാറ്റിയിട്ട് ഞാനൊരു അങ്ങനത്തെ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് പറയുന്നത്. കുട്ടികളൊക്കെ സാധാരണ കുട്ടികളാണ്, നമ്മുടെ ഈ നിങ്ങളെ പോലെയുള്ള കുട്ടികളാണ് അധികം. ജോലിക്കൊക്കെ പോകുന്നവരും പണിക്കൊക്കെ പോകുന്നവരുടെ മക്കളൊക്കെ തന്നെയാണ്. എൻ്റെ ക്ലാസ്സിലൊക്കെ 50 കുട്ടികളുണ്ട് ഇപ്പോൾ ക്ലാസ്സിലിരിക്കുന്നത്. കുട്ടികൾ എല്ലായിടത്തും കൂടി ഓടി ഓടി വരികയാണ്. അതിനടുത്തുള്ള ഗവൺമെൻറ് സ്കൂളുകളിൽ ഇങ്ങനെ ഡിവിഷൻ പോലെ വരുമ്പോൾ മെയിൻ ഉദ്ദേശം പഠിപ്പിക്കുന്നൊക്കെ എല്ലാ സ്കൂളും ഞങ്ങളിപ്പോൾ ഗവൺമെൻറ് ടീച്ചേഴ്സ് തന്നെയാണ്. ഞാൻ അവിടെയുള്ള വേറൊരു ഗവൺമെൻറ് സ്കൂളിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയത്. രണ്ടിടത്തും പഠിപ്പിക്കുന്ന ഒരേ ടീച്ചറാണ്, പക്ഷേ കുട്ടികളുടെ എണ്ണം കൂടുന്നത് ഇവിടെയാണ്. കാരണം ഒന്ന്, യൂണിഫോം; രണ്ട്, അതിൻ്റെ നിലവാരം ഉയർന്നൊരു തോന്നൽ. അതൊക്കെ നമ്മുടെ നാട്ടുകാർ, ഈ പുറ വിദ്യാർത്ഥികളൊക്കെയാണ് അവിടെ ആ സ്കൂളിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ശ്രമിക്കുന്നതും. സാമ്പത്തികമായിട്ടല്ല, അതിനൊരു എല്ലാം ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്നൊരു പറയാം. നിങ്ങളെ കൊണ്ട് പറ്റും പോലെ, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല, അത് നിങ്ങൾക്ക് ഫോഴ്സ് ചെയ്യാനേ കഴിയുള്ളൂ, പഞ്ചായത്ത് വഴി, എം എൽ എ വഴി, MP വഴി, അങ്ങനെ ആ രീതിയിൽ അത് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായം നിങ്ങളോട് പറഞ്ഞു. എന്താണ് പറയേണ്ടത്? നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പം, ഞാനൊരു അടുത്ത വർഷം 25 ഞാൻ റിട്ടയർ ആവും. എനിക്കിപ്പോഴും ഞാൻ കുട്ടികളുടെ കൂടെ ഇങ്ങനെ അച്ഛമായി കിട്ടിയിട്ട് ഞാൻ പോയില്ല. കാരണം എനിക്ക് കുട്ടികളുടെ കൂടെ ഇങ്ങനെ കളിക്കണമെന്നാണ് ഇഷ്ടമായിട്ട് തോന്നുന്നത്. ബട്ട് ഇപ്പോഴും ഒരു ടീച്ചറായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, അച്ഛമ്മേൻ്റെ നിലയിലേക്ക് ഒന്നും പോയിട്ടില്ല. ക്ലാസ്സിൽ ചെല്ലുമ്പോൾ എന്തോ ഒരു സന്തോഷമാണ് കുട്ടികളെ കാണുമ്പോൾ. അപ്പം നിങ്ങളിപ്പം കാണുമ്പോൾ എനിക്ക് കുറേ ദിവസം, ഞാൻ ആ പഴയ 6-ാം ക്ലാസ്സിന് അപ്പുറത്തെ ബിൽഡിങ്ങിലെ റൂമായിരുന്നു എനിക്ക് തോന്നുന്നത്, ഇരുന്ന ക്ലാസ് അല്ലേ. നിങ്ങളിരുന്ന ക്ലാസ്സിൻ്റെ തൊട്ടപ്പുറത്തെ അതിലിപ്പോൾ വന്നപാടെ അവിടെ ശില്പിയൊക്കെ പറഞ്ഞു, പഴയ ഡാൻസ് പഠിച്ചത്. ആ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ആ പാട്ടിൻ്റെ വരികളൊക്കെ ഞാൻ പറഞ്ഞു വരും. ആ തന്നെ ആ പാട്ട് എപ്പം വരുമ്പോഴും നിങ്ങളുടെ മുഖങ്ങളൊന്നും ഓർമ്മയില്ലെങ്കിൽ എൻ്റെ വീടിന് ഞാൻ താമസിച്ചത് അവിടെയാണല്ലോ. ആ വരാന്തേൻ്റെ ഡാൻസ് പഠിച്ചത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ശാരീരിക അല്ലേ ആ പാട്ട്. അത് നമ്മുടെ ഒരു വാർഷികം നടന്നു അവിടെ, ആദ്യമായിട്ടായിരുന്നു ഒന്ന് വാർഷികം നടത്തിയത്. അന്നുണ്ടായിരുന്ന ആ ഡാൻസും നിങ്ങളുടെ മുഖങ്ങളൊന്നും ഓർമ്മയില്ലെങ്കിൽ കളിക്കുന്നതും കളിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം അങ്ങനെ കുറേ ഓർമ്മകൾ ഇവിടെയുണ്ട്. ഏതായാലും നിങ്ങളിങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തത് വളരെ സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞ അടുത്ത ആഴ്ച ഞാൻ എൻ്റെ മകൻ പഠിച്ച കാര്യം പറഞ്ഞു. ആദ്യമായിട്ട് ഒരു സ്കൂളിൽ വന്ന് ഇവിടെയാണ്, അന്ന് കുട്ടീനെ നോക്കാൻ ആളില്ലായിരുന്നു. അപ്പോൾ 1-ാം ക്ലാസ് കൊണ്ട് ഇരുത്തി, ഇരുത്തുമ്പോൾ അവനോടി ഇങ്ങോട്ട് പോയി. അങ്ങനെ നടന്നൊരു സ്ഥലമാണ് ഇവിടെ. അങ്ങനെ കുറേ ഓർമ്മകൾ ഇവിടെയുണ്ട്. അവനിപ്പോൾ അവൻ്റെ കല്യാണം ഉറപ്പിക്കലാണ് അടുത്ത ആഴ്ച. അതിൻ്റെ ഒരു ചെറിയ വീട്ടിലെ പണികളൊക്കെ നടന്നുകൊണ്ടാണ് ഞാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നു. കല്യാണം മെയ്യിലാണ്, ഞാൻ അറിയിക്കും ഗ്രൂപ്പിൽ. വരിക, വീട്ടിലേക്ക് വരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൻ്റെ തൊട്ട് ബാക്ക് തന്നെയാണ് വീട്. അപ്പോൾ ആർക്കും വരുന്നതിനൊരു ബുദ്ധിമുട്ടില്ല. എവിടെ എവിടെയെന്ന് ചോദിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമുണ്ട്. അവിടെ ഒരു കോളേജ് ഉണ്ട്, അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇപ്പോഴേ ഞാൻ ഗ്രൂപ്പിൽ അറിയിക്കും, അപ്പോൾ എത്തുക. എല്ലാവർക്കും ഇങ്ങനൊരു പരിപാടി ആസൂത്രണം ചെയ്യാൻ കുറേ ബുദ്ധിമുട്ടുണ്ടെന്നറിയാം. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിഷമങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ട് ഇങ്ങനൊരു പരിപാടി ആസൂത്രണം ചെയ്തതിനും അതിലേക്ക് നമ്മളിവിടെ എത്തിച്ചതിനും എല്ലാവരെയും കൂടെ ഒപ്പിച്ചതിനും ഒക്കെ എല്ലാവരോടും സ്നേഹം. നമ്മുടെ റിട്ടയർഡ് അച്ഛൻ ശ്രീരാം ശെട്ടി, സഹപ്രവർത്തകരായിരുന്ന ജോസ് മാഷൽ, രാമേന്ദ്ര മാഷൽ, പ്രസിഡന്റ്, അയലോക്കത്തെ തിമ്മപ്പെട്ട, ആദ്യമായിട്ട് ശില്പ വിളിച്ചപ്പോ എനിക്ക് വളരെയധികം സന്തോഷമായി. ഇവരുടെ എന്ന പരിപാടി ഒരു 8 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന ഈ കുട്ടികളെല്ലാം കാണുന്നത്. ചില കുട്ടികളല്ലേ നമ്മളെ അയലൊക്കത്തെ കുട്ടികൾ, അപ്പോൾ അവരെല്ലാം ഇടത്തിടത്ത് ഞാൻ കാണാറുണ്ട്. വല്ല കല്യാണത്തിന് പോയാലോ ഉത്സവത്തിന് പോയാലോ, അല്ലാതെ അവരെ കാണാൻ തീരെ കുറവല്ലേ. അപ്പോൾ
രാമേന്ദ്ര ഭാഷ പറഞ്ഞ പോലെ നമ്മളൊരു കന്നഡ ടീച്ചേഴ്സായിട്ട് നമ്മളെ വിളിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഒന്നാമത് നാട്ടുകാർ ആയതുകൊണ്ട് അതുകൊണ്ടായിരിക്കുമല്ലേ വിളിച്ചത്. ഞാൻ ഈ സ്കൂളിൽ ആദ്യമായിട്ട് 1987 ജോയിൻ ചെയ്യുന്നത്. അന്ന് ഇവിടെ എച്ചമായിട്ട് ശ്രീ രാമശക്തി ആയിരുന്നു. അപ്പോൾ വരുമ്പോഴേ എന്നോട് പറഞ്ഞു, ഇതൊരു താൽക്കാലിക പോസ്റ്റ്, നിങ്ങൾ ഇപ്പോൾ ഇവർ രാമേന്ദ്ര മാഷ് ട്രെയിനിങ്ങായിട്ട് വന്നു. അപ്പോൾ നിങ്ങളൊരു അവർ ട്രെയിൻ കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ ട്രെയിൻ കഴിഞ്ഞു മാഷ് വന്നു. അപ്പോൾ മാഷ് പിന്നെ വെച്ചവർ അവസാനം ഇവിടെ എൻ്റെ ടീച്ചേഴ്സിനോട് ചോദിച്ചു, ഈ ടീച്ചർ നമ്മളെ നാട്ടുകാർക്കല്ലേ, ഇവരെ ഇവിടെ തന്നെ നിർത്താം, നിങ്ങളാരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പോയിട്ടുണ്ട്. പക്ഷെ അന്ന് പോകാൻ ഒരു രണ്ട് ടീച്ചർമാരുണ്ടായി, അവരാരും സമ്മതിച്ചില്ല. അവസാനം ഞാൻ സാറോട് പറഞ്ഞു ഞാൻ തന്നെ പോയിക്കൊള്ളാം സാറിന്. അങ്ങനെ ഞാൻ 1988 തന്നെ പോയി. അപ്പോൾ 4 മാസം ഞാൻ ഇവിടെ വർക്ക് ചെയ്തു. പിന്നെ വീണ്ടും നീണ്ട 12 വർഷത്തിന് ശേഷം 1999 ജൂലൈയിലാണ് ഞാൻ ഇവിടെ വരുന്നത്. അപ്പോൾ രാമശക്തി മാഷിന് വേറെ സ്കൂളിലായിരുന്നു, ഇവിടെ പട്ട്യ സാറായിരുന്നു. അന്നേരാന്ന് ഇവരെല്ലാം ഉണ്ടായത്. അതിലിപ്പോൾ ബി ടീച്ചർ മാത്രമേ ഉള്ളൂ റിട്ടയർ ആവാതെ ഉള്ളത്, ബാക്കിയെല്ലാവരും റിട്ടയറായി. പിന്നെ 99 വന്നിട്ട് ഞാൻ 2011 പ്രൊമോഷനായിട്ട് കമ്പാർ സ്കൂളിലേക്ക് പോയി. ഈ പഞ്ചായത്തിൽ തന്നെ എൻ്റെ അധിക സർവീസ് ഉണ്ടായിരുന്നു. അതിന് മുമ്പ് മധുര പഞ്ചായത്തിലൊക്കെ 10 വർഷം ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാ സർവീസും എൻ്റെ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ. കാണുമ്പോൾ ഒന്നും കൂടി എനിക്ക് സന്തോഷമാകുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഇടക്കിടക്ക് ഇതുപോലത്തെ പരിപാടി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളെ ബാച്ചല്ല, വേറെ ബാച്ചായിരുന്നു. ഇപ്പോൾ ഇന്നാളെ ഒരു ബാച്ച് കഴിഞ്ഞു. അപ്പോൾ ആ ബാച്ചിൽ ഞാൻ ഉണ്ടായിരുന്നു, പക്ഷെ എന്നെ അവർ ക്ഷണിച്ചിട്ടില്ല. അപ്പോൾ ഒരാൾ ചോദിച്ചെന്നെ വരാത്ത, ഞാൻ എന്നെ ക്ഷണിച്ചിട്ടില്ല, അതുകൊണ്ടാണ് വരാത്തത്. ഇതിന് മുമ്പ് തൊട്ട് മുമ്പ് ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇത് ഗെറ്റ് ടുഗെദർ. അപ്പോൾ ഇതിന് ശില്പം വിളിച്ചപ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ശില്പം വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് എന്താണ് ടീച്ചർ എൻ്റെ മനസ്സിലായോ എന്നു ഞാൻ പറഞ്ഞു. ഇപ്പോൾ പോകുന്ന വലിയ പേരെല്ലാം വരുന്നുണ്ടല്ലോ, പിന്നെ എന്താ മനസ്സിലാകത്തത്. അതുകൊണ്ട് ഞാൻ എൻ്റെ പേരെ കുട്ടീനെ കൂട്ടിയിട്ടേ വന്നത്. പിന്നെ ബിന്ദു എന്ന കുട്ടീനെ ഇടക്കിടക്ക് കാണാറുണ്ട്, എൻ്റെ മരുമോളെ നാട്ടിലാണുള്ളു. അതുകൊണ്ട് അവിടെ ഉത്സവത്തിനെല്ലാം പോയപ്പോൾ ഞാൻ കാണാറുണ്ട്. പിന്നെ കുറേ ആളെ പേരൊന്നും എനിക്കിപ്പോഴും അറിയില്ല. ഒരു സമയത്ത് എനിക്ക് ഈ സ്കൂളിൻ്റെ 500 പിള്ളേരെ പേര് ബൈഹാർക്കായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് മറന്ന് കൂടുതലായത് കൊണ്ടല്ലോ, കണ്ടപ്പോൾ എല്ലാവരും ഓർക്കാം. പിന്നെ നിഷ, സനോജ് നിഷല്ലേ, സൗമ്യ, ആ സൗമ്യ, ഇവരെല്ലാം ഇടക്കിടക്ക് ഞാൻ കാണലുണ്ട്. പിന്നെ നമ്മുടെ ഈ നാട്ടിലെത്തിയതുകൊണ്ടായിരിക്കും ഇപ്പോഴെല്ലാം കാണുന്നത്. ഒരിക്കലും കൂടി ഞാൻ നന്ദി പറഞ്ഞിട്ടുകൊണ്ട് എൻ്റെ 2 വാക്കുകൾ. പ്രദീപ്, പ്രദീപ്, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇന്നത്തെ പരിപാടിയുടെ ഉദ്ഘാടകൻ രാമശക്തി അവർക്ക്, എൻ്റെ സഹപ്രവർത്തകരെ, അതുപോലെ തന്നെ ഈ സ്കൂളിലെ ഷീബ ടീച്ചർ, പി ടി എ പ്രസിഡൻ്റ് രമേശണ്ണ, തിമ്മപ്പണ്ണ, എം പി ഡി എ പ്രസിഡൻ്റ്, ആദ്യമായിട്ട് ഈ ബാച്ച് നമ്മളെ ഓർത്തതിന് ഞാനിത് നന്ദി അറിയിക്കുകയാണ്. കാരണം മലയാള ബാച്ചാണ്, 1995 2002 മലയാള ബാച്ചാണിത്. നിങ്ങളിങ്ങനൊരു കൂട്ടായ്മ നടത്തുമ്പോൾ കന്നഡ ടീച്ചേഴ്സിനെയും ഉൾപ്പെടുത്തി നടത്തണമെന്ന നിങ്ങളുടെ ആ വലിയ മനസ്സ്, അതിനെ ഞാൻ നമിക്കുന്നു. അതുപോലെ തന്നെ ഇനി മെയിലിൽ
നടത്തുന്നവരും നമ്മളെ ഓർക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ ഈ സ്കൂളിൽ മലയാളം കന്നഡ അങ്ങനെയുള്ളവരെ പക്ഷപാതം ഇല്ലാത്തവരാണ്. ഫ്രീ ഉള്ള ക്ലാസ് സമയത്ത് ഏത് ക്ലാസ്സിലും കയറാൻ വളരെ സന്തോഷമേ ഉള്ളൂ. അങ്ങനെ ഒരു ദിവസം ഞാൻ ശില്പയുടെ ക്ലാസ്സിൽ നിങ്ങളുടെ ക്ലാസ്സിൽ കയറുമ്പോൾ ഇംഗ്ലീഷ് പീരീഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇംഗ്ലീഷ് പുസ്തകം എടുത്ത് ഇംഗ്ലീഷ് വായിക്കാൻ പറഞ്ഞു. ശില്പ നല്ല സ്പീഡിൽ നല്ല പോലെ ഇംഗ്ലീഷ് വായിക്കുന്നത് കൊണ്ട് എനിക്ക് വളരെ സന്തോഷമായി. എനിക്ക് തന്നെ അവളെ ക്ലാസ്സിൽ തന്നെ ഇംഗ്ലീഷാണ് അവൾക്ക് ഇഷ്ട വിഷയം. അതവള് ചോദിച്ചപ്പോൾ എന്നോടൊന്ന് പറയുകയും ചെയ്തു. അങ്ങനെ നിങ്ങളെല്ലാവരും ഇപ്പോൾ പഠിച്ച് കുറേ പേര് കല്യാണം കഴിഞ്ഞ് കുറേ പേര് കല്യാണം കഴിയാത്തവരും ആയിട്ട് ഇങ്ങനെ ഒരു കൂട്ടായ്മ നടത്താൻ തീരുമാനിച്ചു. അതൊന്നിവിടെ നടക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ നാട്ടുകാരിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയായിരിക്കും. ദൂരെ നിന്ന് വരുന്നവർക്ക് അറിയില്ലായിരിക്കും. പിന്നെ 92 ഞാൻ ഈ സ്കൂളിൽ ടീച്ചറായി വന്നതാണ്. അതിന് മുന്നേ 75 മുതൽ 81 വരെ ഈ സ്കൂളിൽ ഞാൻ നിങ്ങളെപ്പോലെ തന്നെ പഠിച്ച കുട്ടിയാണ്. പഠിക്കുമ്പോൾ നിങ്ങളെപ്പോലെ തന്നെ എല്ലാത്തിലും കലയിലും കായികത്തിലും സ്പോർട്സിലും ആർട്സിലും എല്ലാം മുൻപന്തിയിൽ നിൽക്കുന്നതാണ്. തിമ്മപ്പുണ്ണ എൻ്റെ ക്ലാസ്മേറ്റാണ്. തിമ്മപ്പുണ്ണൻ എന്നെ പോലെ അത്ര ഉഷാറിൽ മുമ്പോട്ട് വരുമില്ല. പഠിക്കാൻ ഉഷാറുണ്ട്, പിന്നെ കളിക്കെല്ലാം കുറച്ച് അത്ര മുമ്പോട്ട് വരില്ല. എനിക്ക് കളി ഭയങ്കര ഇഷ്ടമാണ്. ആൺകുട്ടികളുടെ കൂടെയും പെൺകുട്ടികളുടെ കൂടെ എല്ലാം നമ്മൾ കളിക്കും. ഗോരി കളിക്കും. അങ്ങപ്പുറം ആ പറമ്പ് ഫ്രീ ആയിരുന്നു, അവിടെ എല്ലാം പോയിട്ട് കളിക്കും. ബോൾ ഏറെ കൊള്ളുമ്പോൾ അവിടെ ചെറിയ കടയുണ്ട്, ആ കടയുടെ ഉള്ളിൽ പോയിട്ട് തീർന്നു. അതിപ്പോഴും ഞാൻ ഓർക്കുന്നു. അങ്ങനെ ഇവിടുത്തെ ഓൾഡ് സ്റ്റുഡൻ്റായി പഠിച്ചു വളർന്ന് 8 ഹൈസ്കൂളിലേക്ക് മുട്ടായിപ്പുത്തൂരിലേക്ക് പോയി. പിന്നെ ഗവൺമെൻറ് കോളേജിൽ പഠിച്ചിട്ട് ടീച്ചർ ട്രെയിനിങ്ങിന് പോയി. ഇവിടെ തന്നെ ആദ്യം ഞാനിവിടെ അല്ല കയറിയത്. ആദ്യം 91 തലക്കള സ്കൂളിലായിരുന്നു പോസ്റ്റ് ചെയ്തത്. എംപ്ലോയ്മെൻറ്റ് മുഖേന്ദ്രമാണ്. അപ്പോൾ ഇന്നത്തെ പോലെ ഡെയിലി വേജ് ഇല്ല. എംപ്ലോയ്മെൻറ്റ് അന്നേരം സർക്കാർ സംഭവം തരും. ഇന്നിപ്പോൾ ഒരു ദിവസം ജോലി ചെയ്താൽ അതിൻ്റെ കൂലി അങ്ങനെയാണ്, ദിവസക്കൂലിയാണ്. പണ്ടങ്ങനെയല്ല, എംപ്ലോയ്മെൻറ്റ് മുഖേന തന്നെ നമ്മളെ നിയമിക്കുമായിരുന്നു. അവിടെ ഒരു 5 ജോലി ചെയ്തു. അതിനുശേഷം ഇവിടെ 92 ആദ്യം ഇവിടെ എംപ്ലോയ്മെൻ്റായി തന്നെ ജോയിൻ ചെയ്തു. പിന്നെ അടൂർ സ്കൂളിലേക്ക് ഒരു 5 ഡെയിലി സോറി എംപ്ലോയ്മെൻറ്റിൽ വർക്ക് ചെയ്തു. ആദ്യം പിന്നെ 94 ജൂണിൽ ഇവിടുത്തേക്ക് തന്നെ വന്നു എംപ്ലോയ്മെൻറ്റ് മുഖേന്ദ്രമാണ്. അത് വന്നിട്ടാകുമ്പോൾ എനിക്ക് PSC കിട്ടി. PSC 94 ഓഗസ്റ്റ് 30 ഞാനിവിടെ PSC ആയിട്ട് ജോയിൻ ചെയ്യുന്നത്. നിങ്ങൾ 95 ബാച്ച്. ഞാൻ വന്നതിന് ശേഷമാണ് നിങ്ങൾ 1 കൂടെ ചേരുന്നത്. അപ്പോൾ നിങ്ങളെ കണ്ടുകൊണ്ട് തന്നെ വളർന്നതാണ് നമ്മൾ. പിന്നെ ഇങ്ങനെ ഒരു കൂട്ടായ്മ നടത്തിയതിൽ വളരെയേറെ സന്തുഷ്ടയാണ്. ഇനി മേലുള്ള കുട്ടികൾക്കും ഇതുപോലെയുള്ള ഒത്തുചേരലുകൾ നടത്താനുള്ള ഒരു മനസ്സ് ഉണ്ടാവട്ടെ. കാരണം ഇത് വെറുതെ ഒന്നും, ഇപ്പോൾ വലിയ വലിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നവർ ഒത്തുചേരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹോട്ടലുകളിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലോ ആയിരിക്കും. അന്നേരം അവർ ടീച്ചേഴ്സിനെ ഒന്നും ക്ഷണിക്കൂല. പഠിച്ച കുട്ടികൾ മാത്രമാണ് ഒത്തുചേരുന്നത്. നിങ്ങൾ ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവ മഹേശ്വര ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ എന്ന ആ തത്വം പാലിച്ചുകൊണ്ട് ഗുരുക്കളെയും കൂട്ടിയിട്ട്, ഇപ്പം നിങ്ങൾക്കും അങ്ങനെ വേണമെങ്കിൽ നടത്താമല്ലോ, നിങ്ങൾ ഗുരുക്കളെയും കൂട്ടിയിട്ട്, അതിനാണ് കൂടുതൽ മാധുര്യം ഉള്ളതെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മളെയും കൂട്ടിയിട്ട് നിങ്ങൾ ഈ പരിപാടി സംഘടിപ്പിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഞാൻ 2016 ഈ സ്കൂളിൽ നിന്ന് പ്രൊമോഷനായിട്ട് കുമ്പള സ്കൂളിലേക്ക് പോയി. അവിടെ ഒരു 6 HM വർക്ക് ചെയ്തു. അവിടെ ഞാൻ പോകുമ്പോൾ 812 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഞാൻ പോയതിന് ശേഷം 1457 കുട്ടികൾ വരെ അവിടെ ആയി. പിന്നെ അതുപോലെ ബിൽഡിങ്ങും ഒരു നല്ല ബിൽഡിങ്ങും വന്നിട്ടുണ്ട്. പിന്നെ കുറേ ഇമ്പ്രൂവ്മെൻറ്റ് ഡെവലപ്മെൻറ്റൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രാമശെട്ടി മാഷ് പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് തന്നെ ഇതെന്ത് റിട്ടയർ ആവണമായിരുന്നെന്ന് പറയുന്നുണ്ടായി രാവിലെ വന്നിട്ടാൽ മതി. അപ്പോൾ ഞാൻ എനിക്കൊരു മനസ്സുണ്ടായി റിട്ടയർ ആകുന്ന സമയത്ത് ഇവിടെ തന്നെ വന്നിട്ട് റിട്ടയർ ആവണമെന്ന്. പക്ഷേ അവിടുത്തെ സ്റ്റാഫ് എന്തായാലും വിടുന്നില്ല.
ടീച്ചർ പോകണ്ട, ടീച്ചർ ഇവിടെ തന്നെ റിട്ടയറായിപ്പോ. ഇത് ഇവിടെ റിട്ടയർ ആയ ടീച്ചർ രാജാവാണ്, ഇനി തന്നെ മന്ത്രി ആവുമ്പോന്നെല്ലാം വന്നിട്ട് കളിയാക്കിയില്ല. അങ്ങനെ ഞാൻ പിന്നെ അവിടെ തന്നെ റിട്ടയറായി. കൂടുതലും പറയുന്നില്ല, ബോറാവും എല്ലാവരും പറഞ്ഞ് കുറഞ്ഞ് മടുത്തിട്ടുണ്ടാവും. പിന്നെ നിങ്ങളിങ്ങനെ ഒരു കൂട്ടായ്മ നടത്തിയതിന് വളരെയേറെ സന്തോഷത്തോടെ, സ്നേഹാദരത്തോടെ എല്ലാവരെയും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.